നമസ്കാരം. ആലപ്പുഴ സി പി എമ്മിൽ പൊട്ടിത്തെറി. സി പി എമ്മിനെ കൂടുതൽ വെട്ടിലാക്കി വീണ്ടും ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. എനിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൽ സന്തോഷിക്കാൻ ചിലർ ഹോട്ടലിൽ ഒത്തുകൂടി മദ്യസൽക്കാരം നടത്തിയെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് വിവരം നൽകിയത്. അതിൽ പല പാർട്ടികളിലുള്ളവർ ഉണ്ടായിരുന്നു. അത് പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ്. ഒരു മൂല്യങ്ങളുമില്ലാത്ത ഒരു വിഭാഗം ഇവിടെ വളർന്നു വരികയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ച പി കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്തില്ലേ? ആലപ്പുഴയിലെ മുതിർന്ന സഖാവ് വീണ്ടും ആഞ്ഞടിക്കുകയാണ്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജി സുധാകരൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ. അതേസമയം ആലപ്പുഴയിലെ സി പി എമ്മിൽ വിഭാഗീയതയുടെ വിഷയം വീണ്ടും സജീവമാകുമെന്ന സൂചനയാണ് ജി സുധാകരൻ നൽകുന്നത്. തന്നെ ഒഴിവാക്കി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രമങ്ങൾ വിലപ്പോവില്ലെന്ന സൂചനയാണ് സുധാകരൻ നൽകുന്നത്. ആലപ്പുഴയിൽ തന്നെ തുടർന്ന് പ്രവർത്തിക്കുമെന്നും പറയുന്നു. എന്നാൽ പാർട്ടിയിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്കെതിരെ പോരടിക്കുമെന്ന് സുധാകരൻ പറയുമ്പോൾ അത് ആലപ്പുഴ സി പി എമ്മിൽ ഉരുണ്ടുകൂടുന്ന വിഭാഗീയതയുടെ തെളിവ് തന്നെയാണ്. അതേസമയം പാർട്ടിയിൽ ജി സുധാകരനെതിരെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇടതുപക്ഷ പാർട്ടികളിൽ ഉൾപ്പെടെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അവർ എന്നെ ആക്രമിക്കുന്നുവെന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അതായത് സുധാകരനെ പാർട്ടിയിൽ ഒതുക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് ആരോപിക്കുകയാണ് അദ്ദേഹം. വീട് പണി കഴിഞ്ഞപ്പോൾ ആശാരിയെ പുറത്താക്കിയെന്ന് പറയാനുണ്ടായ സാഹചര്യവും സുധാകരൻ വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. അമ്പലപ്പുഴയിൽ താൻ മത്സരിച്ച തിരഞ്ഞെടുപ്പിനേക്കാൾ പ്രവർത്തനം ഇത്തവണ നടത്തിയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് 38 മണിക്കൂർ സംഘടനാ കമ്മിറ്റികളിൽ പങ്കെടുത്തു. 3 ദിവസം ജീപ്പിൽ പര്യടനവും നടത്തി. താൻ അവസാനം വരെ പ്രവർത്തിച്ചിട്ടും അതുണ്ടായില്ലെന്ന് വാർത്ത വന്നതിനെ പറ്റിയാണ് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു ആ ചോദ്യത്തിനുള്ള സുധാകരന്റെ മറുപടി. ജി സുധാകരൻ, തോമസ് ഐസക് തുടങ്ങി സംസ്ഥാന സർക്കാരിന് മികച്ച പ്രതിച്ഛായ ഉണ്ടാക്കിയ മന്ത്രിമാരെ മാറ്റി നിർത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് കരുതലോടെയായിരുന്നു സുധാകരന്റെ മറുപടി. 2 തവണ തുടർച്ചയായി മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന തീരുമാനം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടേതായിരുന്നു. അതിനാൽ അതേപ്പറ്റി നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതിൽ ഇളവ് നൽകുമെന്ന കാര്യം സംസ്ഥാന കമ്മിറ്റിക്ക് തീരുമാനിക്കാമെന്നായിരുന്നു ധാരണ. ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റികൾ ഇളവ് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുവെങ്കിലും സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിൽ ഉറച്ചുനിന്നുവെന്ന് സുധാകരൻ പറയുന്നു. കായംകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അരിത ബാബുവിനെതിരെ എ എം ആരിഫ് എം പി നടത്തിയ പ്രസംഗവും മന്ത്രിയുടെ ചിത്രമുള്ള പോസ്റ്റർ കീറി എം പിയുടെ പോസ്റ്റർ ഒട്ടിച്ചത് വിവാദമായല്ലോ എന്ന ചോദ്യത്തിനുമുണ്ട് നല്ല മറുപടി. എം പിയുടെ പ്രസംഗത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. ആ പരാമർശത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ വിശദീകരണം നൽകി. അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കീറിയതാണ് പ്രശ്നമായത്. ആരിഫ് അല്ല പോസ്റ്റർ കീറിയത്. ആരിഫ് പോസ്റ്റർ അടിച്ചടിച്ചത് പാർട്ടിയുടെ അറിവോടെയല്ലെന്ന് ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു. 1996 കായംകുളം എം എൽ എ ആയ താനിവിടെ വലിയ വികസനങ്ങൾ നടത്തി. എന്നിട്ടും 2001 തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ചില മുൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ തനിക്കെതിരെ പ്രവർത്തിച്ചു. എന്നാൽ പാർട്ടി സഖാക്കൾ കാലിവാരികളാണ് എന്നല്ല പറഞ്ഞത്, കായംകുളത്ത് കാലുവാരികൾ ഉണ്ടെന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ സി പി എമ്മിലെ തലമുറ മാറ്റം എന്ന വാദത്തെയും സുധാകരൻ കണക്കിന് തന്നെ പരിഹസിക്കുന്നുമുണ്ട്. തലമുറ മാറ്റം എന്നല്ല പറയേണ്ടത്, 8ഓ 10ഓ വയസ്സിന്റെ വ്യത്യാസമുള്ളവർ മാറി വരുന്നതാണോ തലമുറ മാറ്റം? പുതിയ തലമുറയും പഴയ തലമുറയും ചേരുന്നതാണ് പാർട്ടി. തലമുറ മാറ്റമാണെങ്കിൽ പ്രായമായവരെ തൂക്കിക്കൊല്ലാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇ എം എസും എ കെ ജിയും മരണം വരെ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നില്ലേ എന്നും സുധാകരൻ തുറന്നടിച്ചു. അതേസമയം താൻ ആലപ്പുഴയിൽ തന്നെ പ്രവർത്തിക്കും. താല്പര്യമില്ലെന്ന് പറഞ്ഞ് 2 തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വം ഒഴിഞ്ഞ ആളാണ് ഞാൻ. ഇനി എന്റെ മനസ്സിന് കൂടി ഇണങ്ങുന്ന ചുമതല ഏറ്റെടുക്കണമെന്നാണ് ആഗ്രഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 5 വർഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 വർഷവുമുണ്ട്. അതേപ്പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ എന്തായാലും ജി സുധാകരന്റെ ഈ തുറന്നു പറച്ചിലുകളെല്ലാം സി പി എം നേതാക്കളുടെ നെഞ്ചത്തുകൊള്ളുന്ന തരത്തിൽ തന്നെയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.